ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും നമ്മളെ തട്ടകത്തിലേക്ക് ആഫ്രിക്കയിലേക്ക് തിരിച്ചെത്തിയിരുന്നു കേട്ടോ. ഇപ്പം ഉള്ളത് മലാവി, മലാവിയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലിലോങ്വേയിലാണ്. ഇന്ന് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ എത്തി, ഇവിടെ അങ്ങനെ ഒരു ഇന്ത്യക്കാരനെ കണ്ടു, അങ്ങനെ പരിചയപ്പെട്ടു, ഒരു മലയാളിയുടെ നമ്പർ കിട്ടി. അങ്ങനെ ഇവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ ഇന്ന് ഓണം പ്രോഗ്രാമാണ്, അപ്പോൾ അതിന് പോകാൻ ഇറങ്ങാം. ഒരുപാട് സന്തോഷം, ഒരുപാട് മലയാളികളുണ്ട്, 100 ന് മുകളിൽ മലയാളികൾ ഇവിടെ ലിലോങ്വേയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓണം പരിപാടിയിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. മലയാളി അസോസിയേഷൻ ലിലോങ്വേ ചാപ്റ്റർ, ഹാപ്പി ഓണം. എന്താ പറയുക, ഇവിടെ മലയാളികളുണ്ടോ ഇല്ലേ ഒന്നും അറിയാതെ ചുറ്റിത്തിരുമ്പോഴാണ് ഒരു ഹൈദരാബാദുകാരനെ കാണുന്നതും, അതുവഴി അവരെ കമ്പനിയിലുള്ള മലയാളി ചേട്ടന്മാരെ നമ്പർ കിട്ടുന്നതും, അതുവഴി പ്രോഗ്രാമിനെത്തുന്നതും. ഇപ്പോൾ തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് കാണുന്നത്, എങ്ങനെയൊക്കെ എല്ലാ കാര്യം, പൂക്കളങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ മലാവിയിലുള്ളൊരു ലിലോങ്വേയിലുള്ളൊരു ഒരു ഫാമിലൂടെയുള്ളൊരു റോഡാണ് പുള്ളേരി കൂടെ. ഇത് ഇത്ര കാലം അടച്ചിട്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഒരുപാട് അക്രമങ്ങളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ഡെഡ് ബോഡികളൊക്കെ ഇവിടുന്ന് കിട്ടിയപ്പോൾ ഇത് പിന്നെ ക്രോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞ്, നമ്മളൊരു ഒരു വേറെ റോഡിലേക്ക് എത്തി. അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു, പക്ഷെ ഷോർട്ടാണ്, അതുകൊണ്ടാണ് ഇതിൽ പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ആളുണ്ടായത് കൊണ്ട് മാത്രം അതിൽ പോകുന്നത്. പിന്നെ ഇവരല്ലാതെ നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല ഏരിയയിലും വണ്ടി ആക്രമിക്കലും പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പം ഉണ്ടാവില്ലാന്ന് കരുതുന്നു. എന്തായാലും ആഫ്റ്റർ 6 ശേഷം എന്തായാലും നടന്നു പോകണമെന്നും ഇവിടെ സേഫ് അല്ല. 5 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നാണ് പറയല്, ഏതായാലും 6 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്നത് നല്ലതല്ല. പിന്നെ വേറെ അങ്ങനെ അതായത് നമ്മളെ കാര്യങ്ങളും ഒക്കെ നോക്കി പോവാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും അതിനൊക്കെ നിന്ന് പിന്നെ അതുപോലെ ഒറ്റയ്ക്ക് നടന്നു പോകാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നം തന്നെ ആയിരിക്കും. നമ്മളായിട്ട് നമ്മളെ ശ്രദ്ധിച്ചാൽ ഒരു പ്രശ്നമില്ല. ഇപ്പം രാത്രി 10:30 ആയിട്ടുണ്ട്, റോട്ടിലൊന്നും ഇത്രയും നേരം പോന്നിട്ട് ഒരാളെ പോലും കണ്ടിട്ടില്ല. വണ്ടിയിലൂടെ വണ്ടി പോകുന്നുണ്ട്, റോഡിലൂടെ വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ, വാഹനങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ, ആളുകൾ ആരും നടക്കുന്നത് എവിടെ കാണില്ല. രാത്രി 10:30 ആയിട്ടുള്ളൂ. ലിലോങ്വേയിൽ ഞാൻ നിൽക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ വന്ന ഉടനെ നിൽക്കുന്ന ഹോട്ടലാണ്. എനിക്കാണ് ഇതിൻ്റെ ഒരു അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് എന്താ ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. ഇങ്ങനെയാണുള്ളത്. കുഴപ്പമൊന്നുമില്ല, വലിയൊരു കുഴപ്പമില്ലാത്ത ഇപ്പോൾ 2-3 ദിവസത്തെ അനുഭവങ്ങൾ വെച്ച് വലിയൊരു കുഴപ്പമില്ലാത്ത ആളുകൾ, വലിയ പ്രശ്നങ്ങളൊന്നും പറയാനൊന്നുമില്ല. പുറത്ത് 5 മണിക്ക് ശേഷം ഇറങ്ങി നടക്കാനും കാര്യങ്ങളൊന്നും പാടില്ല എന്ന് മാത്രം. ചെക്ക വരുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ചുള്ളനാണ് വണ്ടി ഓടിക്കുന്നത്. മോർണിംഗ് പൊളി സാധനം കേട്ടോ, നല്ല പക്ക ഓഫ് റോഡ് സാധനം. മൈ ഫ്രണ്ട് പീറ്റർ, ഹലോ, സേ ഹാപ്പി ഓണം. Happy Olam. Yes, that is our traditional program. That's the program is going to happen that one, so we are going there. മാവേലി ഒന്ന് ഇറങ്ങിയാണ് കാണണേ. Hey,
മാവേലിക്ക് പഠിക്കുന്ന ആവശ്യമില്ല. പ്രോഗ്രാം നടക്കുന്നത് ഒരു ഹോട്ടലിലാണ്. അവിടെ ഒരു അടിപൊളി ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവര്. നല്ലൊരു എന്തോ പ്രോഗ്രാം, ഇതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ വല്ല മത്സരങ്ങളൊക്കെ ഉണ്ടാവും. ഏതായാലും ഇതിലിരുന്നൊന്ന് ആടി നോക്കുക. പ്രോഗ്രാം അവിടെ കൊഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലാണ് സംഭവം. മെനു ഒക്കെ ഉണ്ട് ഇവിടെ, ഫുഡ് മെനു. മലാവിയൻ കോച്ചയിലാട്ടോ, മലാവിയൻ കോച്ചയിലുള്ള ഫുഡ് മെനു ഉണ്ട് ഇവിടെ. ഒരു വീട് റെസ്റ്റോറന്റ് ആക്കിയാന്ന് തോന്നുന്നു. ഇരിപ്പിടൊക്കെ വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തരം ക്ലൈമറ്റ് ആണ് ഇവിടെ. പടം വെച്ചിരിക്കുന്നു രാശ്വൻ. വട വെച്ചിട്ട് അങ്ങോട്ട് എടുത്തിട്ടോ. ലാലേ എങ്ങനെയാ?
ഈ സാർ അടവനാണല്ല അങ്ങനെ ആണുങ്ങളെ വടംവലിയിൽ ഫൈനലില് ഞാനുള്ള ടീം കപ്പ് ഉണ്ടായി കേട്ടോ. ഓണത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാംസുകൾ എല്ലാം കഴിഞ്ഞ് ഡാൻസും മറ്റ് ഗെയിമുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഊണിലേക്ക് കടന്ന് പലതരം വിഭവങ്ങൾ പല ഫാമിലികൾ ഏറ്റെടുത്തിട്ടാണ് ഓരോ തരം വിഭവങ്ങൾ ഓരോ ടീം ഏറ്റെടുത്ത് കണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണ് മലാവിയിലെത്തിയിട്ട് എൻ്റെ ആദ്യത്തെ ഇന്ത്യൻ ഫുഡ് കേരള ഫുഡ് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചൊരു രണ്ട് നാല് ദിവസത്തിന് ശേഷം കിട്ടുന്ന ഒരു നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത് ശരിക്കും ആസ്വദിച്ച് കഴിച്ചു. ഇനി എന്നാണ് ഇതുപോലെ ഒരു കേരള ഫുഡ് കിട്ടുകയെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് മാക്സിമം കിട്ടിയ ചാൻസ് മുതലാക്കി. ഊണും ഓണത്തിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു. വളരെ സന്തോഷം ഇങ്ങനൊരു പ്രോഗ്രാമിൽ വന്നവിടെ തന്നെ പങ്കെടുക്കാൻ പറ്റിയതിലും ഇവിടുത്തെ മലയാളി ടീംസിനെ ഒരുപാട് നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. എന്നും ഈ ഒരു കൂട്ടായ്മ ഈ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.